പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള നമ്മുടെ സഖാക്കൾ മരിച്ചു പോകുമ്പോൾ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കെ രാഷ്ട്രീയ എതിരാളികളുടെ കൊല്ലക്കത്തിക്കിരയാവുന്ന രക്തസാക്ഷികളെ സ്മരിക്കുമ്പോൾ നമ്മൾ ഉയർത്തുന്ന ഒരു മുദ്രാവാക്യം അവരുടെ വിലാപയാത്രകളിൽ നമ്മൾ ഉറക്ക വിളിച്ചു പറയും. തൊണ്ട പൊട്ടുമാർ ഉച്ചത്തിൽ മുട്ടി ചുരുട്ടി വിളിച്ചു പറയുന്ന വാക്കുകൾ ഇങ്ങനെയാ: സഖാവേ, നിങ്ങൾ മരിച്ചിട്ടില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ. ഒരു വരി കൂടി നമ്മൾ കൂടിച്ചേർക്കും: നിങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യം ഞങ്ങൾ ഈ മണ്ണിൽ ശാശ്വതമാക്കും. ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ചിടത്തോളം അപ്പറയുന്ന വാക്കുകൾ ഒരു വെറുമ്പാക്കല്ല. കാരണം ഇതൊരു മഹത്തായ ആശയമാണ് കമ്മ്യൂണിസം. അത് അതിൽ പ്രവർത്തിച്ച ഒരാളുടെ മരണത്തോടുകൂടി അതിൻ്റെ അസ്തമയം സംഭവിക്കുന്നില്ല. ഒരാൾ മരിച്ചാൽ അടുത്ത തലമുറയിലേക്ക്, ചുറ്റുമുള്ളവരിലേക്ക് അത് ഏൽപ്പിച്ചുകൊണ്ടാണ് ഇന്നലകളിൽ പ്രവർത്തിച്ച സഖാക്കൾ കടന്നുപോകുന്നത്. അതുകൊണ്ടാണ് അതിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി പറയുന്നത്: സഖാവെ, നിങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യം ഞങ്ങൾ ഈ മണ്ണിൽ ശാശ്വതമാണ്. അതനന്തമായി ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. തലമുറ തലമുറ ഇങ്ങനെ കൈമാറി ഒരു മഹത്തായ ആശയത്തെയും പ്രസ്ഥാനത്തെയും ചെങ്കൊടി പ്രസ്ഥാനത്തെയും നെഞ്ചിലേറ്റി ഓടാനുകൂടി ജനങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വർത്തമാനകാലത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ കൊല്ലപ്പെട്ടാൽ പോലും ദുഃഖിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ രാഷ്ട്രീയം മാറിയ വർത്തമാനകാലത്തെ ചളിക്കുണ്ടിലേക്ക് വലിച്ചുകൊണ്ടുപോകുന്ന മാധ്യമ പ്രവർത്തകർ, കൊല്ലപ്പെട്ടത് കമ്മ്യൂണിസ്റ്റുകാരനായാൽ പോലും അതിൻ്റെ കൊലയാളികളിൽ ആരെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി എന്തെങ്കിലും ഒരു ബന്ധം, കൊലയാളികളുടെ അച്ഛൻ്റെ അച്ഛൻ്റെ അച്ഛനെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് ബന്ധമുണ്ടോ എന്ന് തെരഞ്ഞ് കണ്ടുപിടിച്ച് അതുപോലും നമ്മുടെ തലയിലേക്ക് ചാർത്തുന്ന ഒരു കാലം, ആ കാലത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഒന്ന് കരയാൻ പോലും നമ്മളെ അനുവദിക്കാത്ത വല്ലാത്ത രാഷ്ട്രീയ ചുറ്റുപാടുകൾ നമ്മുടെ ചുറ്റും നടക്കുകയാണ്. നമുക്കറിയാം, അടുത്ത കാലത്ത് നമുക്ക് മറക്കാൻ കഴിയാത്ത ഒരു മരണമായിരുന്നു സഖാവ് കോടിയേരിയുടെ മരണം. ചെന്നൈയിലെ അപ്പോളോ ആശുപത്രിയിലേക്ക് സഖാവ് ചികിത്സക്ക് പോകുമ്പോഴും നമ്മുടെ മനസ്സിലൊക്കെ വലിയ പ്രതീക്ഷയുണ്ട്, സഖാവ് തിരിച്ചു വരും, വരാതിരിക്കില്ല. കാരണം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരുടെ മനസ്സുകളിലേക്ക് അത്രയും ആയിന്നിറങ്ങിയ ഒരു സഖാവായിരുന്നു കോടിയേരി. പ്രതീക്ഷയോടെ നമ്മൾ കാത്തിരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായ മരണത്തിന്റെ വിവരം ഒക്ടോബർ മാസം 1-ാം തീയതി നമ്മളെ തേടിയെത്തുന്നത്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, കൊടുങ്ങല്ലൂരിലെ ഒരു RSS കേന്ദ്രത്തിൽ നമ്മുടെ ധീരനായ ഒരു രക്തസാക്ഷിയുടെ അനുസ്മരണ പ്രഭാഷണം കഴിഞ്ഞ് മടങ്ങുമ്പോൾ തൊട്ടടുത്തിരുന്ന് ചായ കുടിക്കുമ്പോൾ സഖാക്കളോട് ഞാൻ പറഞ്ഞു, ബിനീഷ് കോടിയേരിയുമായി ബന്ധപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അസുഖത്തിന് മാറ്റമുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്, തിരിച്ചു വരും. പക്ഷെ പ്രിയപ്പെട്ടവരെ, ആ പൊതുയോഗം കഴിഞ്ഞ് ഒരു 10 കിലോമീറ്റർ വന്നപ്പോൾ ദുഃഖകരമായ വാർത്ത കേൾക്കുക: കോടിയേരി വിട പറഞ്ഞു. പിന്നെ നമ്മൾ കണ്ട കാഴ്ച, 2-ാം തീയതിയാണ് കോടിയേരിയുടെ മൃതശരീരം കേരളത്തിലേക്ക് വരുന്നത്. തലശ്ശേരി ടൗൺ ഹാളിൽ തൻ്റെ വിദേശയാത്രകളൊക്കെ മാറ്റിവെച്ച് കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായിരിക്കും. അദ്ദേഹം എഴുതി തലേന്ന്, ഒരു സഹോദരനെ പോലെ അല്ല, എൻ്റെ പ്രിയപ്പെട്ട സഹോദരനാണ് എനിക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. 2 മണിക്ക് മൃതശരീരമെത്തി രാത്രി 9 മണിവരെ തൻ്റെ പ്രിയപ്പെട്ട സഖാവിൻ്റെ നിശ്ചലമായ ശരീരത്തിനരികിൽ കൺപോളകളടക്കാതെ അങ്ങനെ ഇരിക്കുന്ന സഖാവിനെ മറക്കാൻ പറ്റുമോ നമുക്ക്?
മുഖത്തെ മാസ്കിന് പിന്നിൽ ഒരു കടലിരമ്പമുണ്ടായി, ഒരു കണ്ണീർ കടലിന്റെ ആയമുണ്ടായി. രാത്രി കോടിയേരിയുടെ വീട്ടിലേക്ക് ആ മൃതശരീരം കൊണ്ടുപോകുമ്പോൾ ഒരു തറവാട്ട് കാരണപര പോലെ സഖാവ് അവിടെ ഉണ്ട്. പിറ്റേ ദിവസം ഒരുമിച്ച് ഒരുപാട് പ്രവർത്തിച്ചിട്ടുള്ള കണ്ണൂരിലെ ഡി സി ഓഫീസിൽ സഖാവിന്റെ മൃതശരീരം എത്തുമ്പോഴും പിണറായി കൂടെയുണ്ട്. ഒരുപാട് സമരപഥങ്ങളിലൂടെ അവരൊരുമിച്ച് നടന്ന കണ്ണൂരിന്റെ നഗരവീഥികളിലൂടെ നട്ടുച്ചയുടെ പുരിവെയിലത്ത് സഖാവിന്റെ വിലാപയാത്രയിൽ പിണറായി ഉണ്ടായി. പയ്യാമ്പലത്തേക്ക് കടക്കുമ്പോ ആ മൃതശരീരം തന്റെ പ്രിയപ്പെട്ട സഖാവിനെ തോളിലേറ്റി കടന്നു പോകുന്ന സഖാവിനെ നമ്മൾ കണ്ടു. ആ ചിതക്ക് തീ കൊളുത്തി തൊട്ടടുത്ത വേദിയിലേക്ക് കയറി അനുശോചനം പറയാൻ മൈക്കിന് മുമ്പിൽ വന്ന് ഞാൻ എന്തു പറയും, എങ്ങനെ പറയും, എവിടെ പറഞ്ഞു നിർത്തുമെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞ് ഒരു വിതുമ്പലിൽ ആ വാക്ക് അവസാനിച്ചപ്പോ കണ്ണീര് വരാത്ത കമ്മ്യൂണിസ്റ്റുകാരൻ കേരളത്തിൽ ഉണ്ടാവും എന്നെനിക്ക് തോന്നുന്നില്ല. വികാരഭരിതമായ ആ യാത്രയപ്പ് കഴിഞ്ഞ് പിറ്റേ ദിവസം 4-ാം തീയതി മാറ്റിവെക്കപ്പെട്ട അനിവാര്യമായ വിദേശയാത്രക്ക് സഖാവ് പിണറായി പുറപ്പെടുമ്പോ തലേ ദിവസം വരെ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ കണ്ണീരൊപ്പമാണ് എന്ന് പറഞ്ഞ കേരളത്തിലെ സകല വാർത്താ മാധ്യമങ്ങളും പറഞ്ഞത് പ്രചരിപ്പിച്ച് ഞാനും നിങ്ങളും കണ്ടു. സഖാവ് പിണറായി പയ്യാമ്പലത്ത് നാടകമാടുകയാണ്, ഇപ്പൊ ടൂറ് പോവുകയാണ് എന്നവർ പ്രചരിപ്പിച്ചു. അങ്ങനെ പറയുന്നവരോട് ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ, കണ്ണൂരിന്റെ പയ്യാമ്പലത്ത് കണ്ണീരൊലിപ്പിച്ചത് പ്രിയപ്പെട്ട സഖാവ് പിണറായി വിജയനാണ്. പിറ്റേ ദിവസം വിദേശയാത്രക്ക് പറഞ്ഞത് കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനാണ്. അതൊരു സർക്കാരിന്റെ ഭാഗമാണ്, ഒരു യന്ത്രം പോലെ ചലിച്ചുകൊണ്ടിരിക്കണമെന്ന്, അതിനൊരു നിമിഷവും നിശ്ചലമായി നിൽക്കാൻ കഴിയില്ല. മാത്രമല്ല സഖാവ് പിണറായി ഒരു കമ്മ്യൂണിസ്റ്റുകാരനാ. ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ചിടത്തോളം അവന് കരഞ്ഞു നിൽക്കാൻ നേരമില്ല. കരയാൻ തുനിഞ്ഞാൽ കരയാനേ കമ്മ്യൂണിസ്റ്റുകാരന് കഴിയും. ഈ ആരോപണം ഉന്നയിച്ച സകല മാധ്യമങ്ങളും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, സഖാവ് പിണറായി വിദേശത്തേക്ക് പോകുമ്പോ നിങ്ങൾ ആക്രമിച്ച ദിവസം 4-ാം തീയതിയാണ്. ആ 4-ാം തീയതിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഡിവൈഎഫ്ഐയുടെ ചെറുപ്പക്കാർക്ക് ചിലപ്പോൾ അത് ഓർമ്മയുണ്ടാവും. അന്നാണ് ഡിവൈഎഫ്ഐയുടെ പ്രിയപ്പെട്ട സഖാവ് പി യു സുനീഷ് തൃശൂർ ജില്ലയിലെ രക്തസാക്ഷിത്വം വരിച്ച ദിവസമാണ്. അറിയില്ലേ നിങ്ങൾ സുനീഷ്? അമ്മ ചെറുപ്പത്തിലേ നഷ്ടപ്പെട്ടു, അച്ഛമ്മയെ വളർത്തി ഒരു കൊച്ചു കുടിലിൽ, ഒരു കോളനി. മരണപ്പെടുന്നതിന്റെ ആ ദിവസം തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് പൊതിച്ചോർ എത്തിക്കേണ്ടുന്ന ഉത്തരവാദിത്തം സഖാവ് സുനീഷിന, അദ്ദേഹത്തിന്റെ നാട്ടിലാണ്. അന്ന് വയറെരിയുമ്പോ മിഴി നിറയരുത്, ഒരു മുദ്രാവാക്യത്തിന്റെ ബാക്കിപത്രമായി തന്റെ ഗ്രാമത്തിലെ സകല വീടുകളിലും കയറി മെഡിക്കൽ കോളേജിലെ വിശക്കുന്നവന് വേണ്ടിയിട്ടുള്ള ഉച്ചനേരത്തെ ഭക്ഷണം ഏൽപ്പിച്ച് രാത്രിയിൽ വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് RSS കഷ്മലന്മാർ സഖാവിനെ കുത്തിമലർത്തിയത്. സഖാവ് ഏൽപ്പിച്ച പൊതിച്ചോറ് കെട്ടിപ്പൊതിഞ്ഞ് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുന്നതിന് മുമ്പ് പ്രിയപ്പെട്ട സഖാവിന്റെ മൃതശരീരം കെട്ടിപ്പൊതിഞ്ഞ് തൃശൂർ മെഡിക്കൽ കോളേജിൽ എത്തിക്കേണ്ട ഗതികേട് ആ നാട്ടിലെ DYFI-ക്കാരനും കമ്മ്യൂണിസ്റ്റുകാരനും ഉണ്ടായി. ഒന്നുകൂടി അറിയണം, പിറ്റേ ദിവസം ഉച്ചക്ക് സഖാവ് പറഞ്ഞേൽപ്പിച്ച പൊതിച്ചോറ് ചൂടുമാറാതെ, അതിന്റെ ചൂടാറാതെ തൃശൂർ മെഡിക്കൽ കോളേജിലെ വിശക്കുന്ന വയറുകൾക്ക് വിതരണം ചെയ്യുമ്പോ അതേ കോമ്പൗണ്ടിൽ തണുത്ത് മരവിച്ച് പോസ്റ്റ്മോർട്ടം കാത്തു ഞങ്ങളുടെ സഖാവിന്റെ മൃതശരീരം ഉണ്ടായിരുന്നു. പക്ഷെ പ്രിയപ്പെട്ട സഖാക്കള് പുറത്ത് പൊതിച്ചോറ് വിതരണം ചെയ്യായിരുന്നു. കരഞ്ഞു നിൽക്കാൻ ഞങ്ങൾക്ക് നേരമില്ല,
അതാണ് കമ്മ്യൂണിസ്റ്റുകാരൻ. അവന്റെ പ്രവൃത്തി പദങ്ങളിൽ കൺമുമ്പിൽ തോളോട് തോള് കൈയിട്ട് നടക്കുന്ന പ്രിയപ്പെട്ട സഖാവിനെ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. അവന്റെ കണ്ണീരിൽ കരഞ്ഞു നിൽക്കാൻ അവന് നേരമില്ല. കർമ്മപഥങ്ങളിൽ മരിച്ചു വീണ രക്തസാക്ഷി ഏൽപ്പിച്ച ഉത്തരവാദിത്തമുണ്ട്. തുടരണം, ഈ ചെങ്കൊടി പിടിച്ച് പടരണം. അത് ഏറ്റെടുക്കുകയാണ് കാലങ്ങളായി കമ്മ്യൂണിസ്റ്റുകാർ. അമ്പൂരിമാഷ നമ്മൾ സ്മരിക്കുന്നത് അതുകൊണ്ടാണ്. ഈ പ്രദേശത്തിന്റെ വേരൂന്നാൻ വലിയ പ്രയാസമുണ്ടായിരുന്ന ഈ മണ്ണിൽ കമ്മ്യൂണിസം നട്ടു വളർത്തിയ ഒരു മനുഷ്യൻ, അയാൾ മരിച്ചുപോയാലും കാലമുള്ളോടത്തോളം കാലം, ചെങ്കൊടി പ്രസ്ഥാനം ഈ നാട്ടിലുള്ളോടത്തോളം കാലം സഖാവിനെ നമ്മൾ സ്മരിച്ചുകൊണ്ടിരിക്കും. സഖാവ് പറഞ്ഞേൽപ്പിച്ച പാതിവഴിയിൽ നിർത്തിപോയ പണി തുടരാ, അതാണ് നമ്മുടെ പണി. നിങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യം, സഖാവേ ഞങ്ങൾ ഈ മണ്ണിൽ ശാശ്വതമാക്കും. എന്താണ് ആ മുദ്രാവാക്യം? അത് വർഗീയതക്കെതിരെയുള്ളതാ, അത് ഫാസിസത്തിനെതിരെയുള്ളതാ, അത് ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കാനുള്ളതാ. ആ മുദ്രാവാക്യത്തിന് ഏറെ പ്രസക്തിയുള്ള ഒരു വർത്തമാന കാലഘട്ടത്തിലൂടെയാണ് ഞാനും നിങ്ങളും നടന്നു പോകുന്നത്. ഇന്ന് December 6 ഞാൻ ഓർമ്മിപ്പിക്കേണ്ടല്ലോ. ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടതാ, ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് കൊല്ലപ്പെട്ടതാ, രണ്ടും ചെയ്തത് ഒരു കൂട്ടരാണ്, RSS. അവരാണ് ഇന്ത്യ ഭരിക്കുന്നത്. ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങളുടെ തലക്ക് മുകളിൽ, ഇന്ത്യയിലെ ദളിത് പിന്നോക്ക വിഭാഗങ്ങളുടെ തലക്ക് മുകളിൽ ഡെമോക്രസിന്റെ വാള് പോലെ നിൽക്കുകയാണ് നരേന്ദ്രമോദിയും RSS BJP. അവരിന്ത്യ ഭരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, 2022 December 6 അതിന്റെ സായാം സന്ധ്യയിലാണ് നമ്മൾ ഒരുമിച്ചിരുന്ന് സംവദിക്കുന്നത്. ഇനി 25 കഴിഞ്ഞാൽ 2022 കഴിയും, പിന്നെ 2023, 2024, 2025. ആ 2025 പ്രത്യേകതയുണ്ട്. എന്താ 2025 പ്രത്യേകത? 1925 ഇന്ത്യ രാജ്യത്ത് RSS രൂപീകരിച്ചിട്ടുള്ളത്. RSS രൂപീകരിക്കുമ്പോ അവര് പറഞ്ഞൊരു വാക്കുണ്ട്. എന്താണ് ആ വാക്ക്? ഒരു വർഷം കൊണ്ട് ഇന്ത്യയെ ഞങ്ങൾ ഹിന്ദു രാജ്യമാക്കും. അവർ പ്രഖ്യാപിച്ചതിലേക്ക് പടിപടിയായി അവരിങ്ങനെ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. സഖാവിയുടെ സൂചിപ്പിച്ചു ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥയെ അവരുടെ കൈപ്പിടിയിൽ ഒതുക്കുകയാണ്. ഇന്ത്യയുടെ വിദ്യാഭ്യാസ രംഗത്തെ ചരിത്രത്തിന്റെ മേഖലയിലേക്ക് എല്ലാം അവർ കൈവച്ച് കയറുകയാണ് പതുക്കെ പതുക്കെ. 2025 അവർക്കിനി അധികം സമയമില്ല. RSS ഉണ്ടല്ലോ ഇത് ഇല്ലേ? എന്റെ പ്രസംഗം കേൾക്കുന്ന RSS ആളുകൾ ഉണ്ടെങ്കിൽ വളരെ വിനീതമായൊരു ചോദ്യം, നിങ്ങൾ എന്താ പറഞ്ഞത്? ഇന്ത്യ ഒരു ഹിന്ദു രാജ്യമാകും. ആവട്ടെ, ഒരു ഉദാഹരണത്തിന് നിങ്ങളുടെ ഹിന്ദു രാജ്യം ഉണ്ടാവട്ടെ. ഞാനിത് പറയുമ്പോൾ എനിക്കൊരു പ്രയാസമുണ്ട്. എന്റെ മുമ്പിൽ വീഡിയോ റെക്കോർഡ് ചെയ്യപ്പെടുന്നു. കമ്മ്യൂണിസ്റ്റുകാരൻ പറയുന്ന വാക്കുകൾക്കിടയിൽ നടത്തിയെടുത്ത് പരസ്യപ്പെടുത്താൻ ലീഗ് അടക്കം മറുഭാഗത്ത് തയ്യാറായി നിൽക്കുകയാണ്. അപ്പൊ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഹിന്ദു രാജ്യം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു എന്ന് അവര് നാളെ പറയും. അതുകൊണ്ട് ഒരു ഉദാഹരണത്തിന് ഞാൻ പറയുന്നു, RSS പറയുന്ന ഹിന്ദു രാജ്യം ഉണ്ടാകുമോ? ഉണ്ടാവട്ടെ. ആ ഹിന്ദു രാജ്യം, ഞങ്ങളൊരു ഹിന്ദു രാജ്യം ഉണ്ടാക്കുന്നു പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? എല്ലാ ഹിന്ദുക്കൾക്കും നന്മയുണ്ടാവും, എല്ലാ ഹിന്ദുക്കൾക്കും ആശ്വാസം ഉണ്ടാവും. അതാണല്ലോ ഹിന്ദു രാജ്യം. അല്ലെങ്കിൽ ഹിന്ദു രാജ്യം ഉണ്ടാക്കുന്നു പറയണ്ടില്ല. അങ്ങനെ ഉണ്ടാവോ? ഉണ്ടാകുമെങ്കിൽ ഉണ്ടാവട്ടെ. എന്താ കാരണം? ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം ഹിന്ദുക്കളാ. പക്ഷെ അറിയണം, ആ മഹാഭൂരിപക്ഷം ഹിന്ദുക്കളും RSS BJP അല്ല. ഇന്ത്യ ഇന്ന് നരേന്ദ്രമോദി ഭരിക്കുമ്പോഴും ഇന്ത്യയിലെ ജനങ്ങളുടെ വോട്ടർമാരിൽ 35% താഴെയാണ് നരേന്ദ്രമോദിക്കും RSS പിന്തുണ. ബാക്കി 65% വോട്ട് ചിന്ന ഭിന്നമായി നിൽക്കുന്നോണ്ടാണ് നിങ്ങൾ അധികാരത്തിൽ തുടരുന്നത്. അതുകൊണ്ട് ഇന്ത്യയിലെ ഹിന്ദുക്കളെല്ലാവരും RSS BJP അല്ല. പക്ഷെ നിങ്ങൾ പറയുന്നത് RSS ഉണ്ടാക്കുന്നല്ല, RSS രാജ്യം ഉണ്ടാക്കുന്നല്ല, ഹിന്ദു രാജ്യം ഉണ്ടാക്കുന്ന. ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം ജനങ്ങൾ ഹിന്ദുക്കൾ. അവർക്കൊക്കെ നന്മയുണ്ടായാൽ പിന്നെ കുറച്ചാളുകളല്ലേ ഉള്ളൂ. അവരുടെ കാര്യം നമുക്ക് പിന്നെ ആലോചിക്കാം. ഉണ്ടാവോ? അവിടെയാ ചോദ്യം. ഹിന്ദു രാജ്യം ഉണ്ടാക്കുന്നവരാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നവർ എന്ന് അവകാശപ്പെടുന്നവർ. ഈ ഇന്ത്യയിൽ ഹിന്ദുവിനെ അഭിമാനിക്കാൻ എന്തുണ്ട്? ഹിന്ദുവിനെ അഭിമാനിക്കാൻ എന്തുണ്ട്? RSS കാര് ചിലപ്പോ പറയും,
ഉണ്ട്. എന്താ ഉള്ളത്? ഒരു മാസം മുമ്പ് ഞാനും നിങ്ങളും പത്രത്തിൽ വായിച്ചു ഒരു വാർത്തയുണ്ട്. എന്താണ് ആ വാർത്ത? ലോകത്തിലെ ഏറ്റവും സമ്പന്നരിൽ മൂന്നാമൻ ഇന്ത്യക്കാരൻ. ആരാണ് അയാൾ? എന്താ പേര്? ഗൗതം അദാനി. ലോകത്തിലെ ഏറ്റവും സമ്പന്നരിൽ മൂന്നാമൻ ഇന്ത്യക്കാരൻ. നമുക്ക് അഭിമാനിക്കാം അല്ലേ? കഴിഞ്ഞില്ല. ലോകത്തിലെ സമ്പത്തിന്റെ കാര്യത്തിൽ അഞ്ചാമത്തെ രാജ്യം ഇന്ത്യ. നമുക്ക് അഭിമാനിക്കാം അല്ലേ? അഭിമാനിക്കാൻ വരട്ടെ. നമ്മൾ പത്രത്തിൽ അതിന് തൊട്ടുമുമ്പ് വായിച്ചൊരു കാര്യമുണ്ട്. എന്താണ് ആ കാര്യം? ലോകത്തിലെ ദരിദ്ര രാജ്യങ്ങളുടെ ഒരു കണക്കെടുപ്പ് ഉണ്ടായി. ലോകത്ത് 193 രാജ്യങ്ങളുണ്ട്. അതിൽ 129 രാജ്യങ്ങളുടെ കണക്കെടുത്തപ്പോ ആദ്യത്തെ ഒന്നാമത്തെ രാജ്യം എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം തീരെയില്ലാത്ത ഏറ്റവും കുറഞ്ഞ രാജ്യം ഒന്നാമത്തെ. അതിൽ നമ്മളില്ലല്ലോ. എന്നാൽ 1 മുതൽ 5 എണ്ണം ഇടുക. അതിൽ നമ്മളുണ്ടോ? ഇന്ത്യ ഉണ്ടോ? ഇല്ല. ഇന്ത്യയുടെ ഏതെങ്കിലും അയൽ രാജ്യം ഉണ്ടോ? ഉണ്ട്. ഏതാണ് അയൽ രാജ്യം? കമ്മ്യൂണിസ്റ്റ് ചൈന. കമ്മ്യൂണിസ്റ്റ് ചൈന ഉണ്ട്. എന്നാ പിന്നെ നമ്മൾ എണ്ണം ഇങ്ങനെ താഴോട്ട് പോരുക? 100 നമ്മൾ ഉൾപ്പെടുമോ? ഉൾപ്പെടില്ല. എന്നാ 101 ഉണ്ടായിരുന്നു. 2 മുമ്പ് നമ്മൾ 101 രാജ്യമായിരുന്നു. ദാരിദ്ര്യത്തിൽ താഴോട്ടുള്ള കണക്കാ പറയുന്നത്, മേലോട്ടല്ല. ഇന്ന് 101 ഇല്ല, പുരോഗതി ഉണ്ടായി. നമ്മൾ 107 സ്ഥാനം, ലോകത്ത് 107 സ്ഥാനം. RSS-കാരനും BJP-ക്കാരനും ഹിന്ദുരാജ്യണ്ടാക്കം മെനക്കെടുന്നവരും മനസ്സിലാക്കിക്കോ. എന്നാൽ നമുക്കതിനൊരെണതുണയുണ്ടോ? നമ്മുടെ ചുറ്റും കുറവാ. 1940 ആഗസ്റ്റ് 15 തീയതി അർദ്ധരാത്രിയിൽ സ്വാതന്ത്ര്യം. അന്നുണ്ടായ ഒരു രാജ്യത്തിന്റെ പേരാണ് പാകിസ്ഥാൻ. ഇസ്ലാമിക രാജ്യം എന്ന് അവകാശപ്പെടുന്നു പാകിസ്ഥാൻ. ആണോ? അല്ല, ഒരു ഇസ്ലാമിക രാജ്യമല്ല. സമയം കിട്ടുകയാണെ നമുക്ക് പറയാം. പക്ഷെ പാകിസ്ഥാൻ നമുക്ക് തുണയായി ഈ 107 ഉണ്ടോ? ഇല്ല, അവര് 100 കുറച്ച് മുകളിലേക്ക് മെച്ചുണ്ട് അവർക്ക്. ആ പാകിസ്ഥാൻ ഒരു മതരാജ്യമായിരുന്നുവെങ്കിൽ, മതത്തിന്റെ പേരിൽ ഒരു രാജ്യം ഭിന്നിപ്പിക്കപ്പെടാതെ ഭരിക്കപ്പെടുമായിരുന്നുവെങ്കിൽ എങ്ങനെയാ ബംഗ്ലാദേശ് ഉണ്ടായത്? മുജീബ് റഹ്മാന്റെ പാർട്ടി ജയിച്ചു അവാമി ലീഗ് കിഴക്കൻ ബംഗാളിൽ. പടിഞ്ഞാറൻ ബംഗാളിൽ ജമാഅത്തെ ഇസ്ലാമി ഉണ്ടോ സഖാവേ? എവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെ മൗദൂദിയുടെ നിയന്ത്രണത്തിലുള്ള ഹുക്കൂമത്തെ ഇലാഹിയുടെ മതരാഷ്ട്രവാദക്കാരുടെ നിയന്ത്രണത്തിലുള്ള പാകിസ്ഥാൻ ജനാധിപത്യത്തെ അംഗീകരിച്ചില്ല ബംഗ്ലാദേശിലെ. ഇല്ലേ, ഇവിടെ ഒക്കെ ജമാഅത്തേരൊക്കെ പറയും ഞങ്ങൾ ആരും കൊല്ലുന്നില്ല, കമ്മ്യൂണിസ്റ്റാരാ കൊല്ലുന്നത്, എന്നിട്ട് ഞങ്ങളെ തീവ്രവാദി എന്ന് പറയുന്നു. നിങ്ങളിവിടെ ആകെ കുറച്ച് ആളാണുള്ളത്. നിങ്ങൾക്ക് സ്വാധീനമുണ്ടായിരുന്നു ബംഗ്ലാദേശ്. 10,000 ആളുകളെ വെടിവെച്ചു കൊന്നു. 10,000 സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു. ആരാ ബലാത്സംഗം ചെയ്തത്? ബലാത്സംഗം ചെയ്യപ്പെട്ടതാരാ? മുസ്ലിം സ്ത്രീകൾ. ബലാത്സംഗം ചെയ്തതാരാ? മുസ്ലിങ്ങൾ. ഏത് മുസ്ലിം? ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ നിർദ്ദേശപ്രകാരമുള്ള മുസ്ലിങ്ങൾ. ദിനാസർ കൊളായിയുടെ പടായ ആ ബംഗ്ലാദേശിൽ, ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ അവിടുത്തെ അമീർ അടക്കം 28 പേരെ തൂക്കിക്കൊന്നു. പിന്നീട് വന്ന ഗവൺമെന്റ് എന്താ കാരണം? ഈ ബലാത്സംഗത്തിനും കൂട്ട കൊലക്കും ഉത്തരവാദികളായവരെ തൂക്കിക്കൊന്നു. വിശദീകരണത്തിലേക്ക് ഞാനിപ്പോ കടക്കുന്നില്ല. ആ ബംഗ്ലാദേശ് യുദ്ധം ചെയ്ത് നമ്മൾ ഉണ്ടാക്കി കൊടുത്തു. 1971 ഇന്ത്യ ഉണ്ടാക്കി കൊടുത്തു ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം. ചുഴലിക്കാറ്റ്, വെള്ളപ്പൊക്കം, ആ രാജ്യം കഷ്ടകാലത്തിലായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, ആ ബംഗ്ലാദേശ് നമുക്ക് എണതുണയായിട്ടുണ്ടോ? ഇല്ല. അവര് നമ്മളെക്കാളും മെച്ചത്തിൽ 100 നേപ്പാൾ ഉണ്ടോ? ശ്രീലങ്ക ഉണ്ടോ? ആരുമില്ല. എന്നാലുണ്ട് ഒരു രാജ്യം, അതിർത്തി. അതിർത്തി ഏതാണ്? ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് നേതൃത്വം കൊടുത്ത ഇന്ത്യയുടെ രാഷ്ട്രപിതാവിന്റെ പേര് മഹാത്മാഗാന്ധി. മറ്റൊരു ഗാന്ധി ഉണ്ടായിരുന്നു ഇന്ത്യയിൽ, അതിർത്തി ഗാന്ധി, ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. അയാൾ അഫ്ഗാനിയായിരുന്നു. അഫ്ഗാനിസ്ഥാനിൽ ഭരിക്കുന്നത് മുസ്ലിം മത തീവ്രവാദികളാണ്. ആ മത തീവ്രവാദികളെ ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാൻ ദാരിദ്ര്യത്തിൽ നമ്മോടൊപ്പം ഉണ്ട്. പാഠം പഠിച്ചോ? മത തീവ്രവാദി ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാൻ ഉണ്ടല്ലോ, ദാരിദ്ര്യത്തിൽ നമ്മോടൊപ്പം ഉണ്ട്, ഇന്ത്യക്കാരുടെ ഒപ്പം. കാരണം നിങ്ങൾ ചിന്തിച്ചാൽ മതി, ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്കൊന്നും ഇപ്പൊ കടക്കുന്നില്ല. അങ്ങനെ ദരിദ്രമാണ് ഇന്ത്യ. സമ്പന്നതയിൽ 5 സ്ഥാനം. ഇന്ത്യയുടെ സമ്പത്തിന്റെ 76% വിരലിലെണ്ണാവുന്ന, 2 കാലിലെയും വിരലിലെണ്ണാവുന്ന, പരമാവധി പോയാൽ 100 താഴെ വരുന്ന ഇന്ത്യയിലെ സമ്പന്നരുടെ കയ്യിൽ ഇന്ത്യയുടെ സമ്പത്തിന്റെ 76%. നമുക്ക് അഭിമാനിക്കാം അല്ലേ? RSS-കാരെ
India mau kinti raja kalle, nampul paki kundi raja. Sagau arne lal virinya tak kurus, ille? Nyalah sekolah pergi kembo, mune lal nahl lal arne nende orma, inde kuda pergi cewur nende orma nda, inde prayu nengke kaman sila kembo. Bela dicu, kuti galak kelas kairi, aga asut teriram bap, kuti galak portai keringi, mugal lek viral cundi torak kembali cewur nyu bimanam bimanam. Ah, padat ilan right sahodra mar, bimana engkau tu baca right sahodra mar ekurut sekolah ni am beri jadu. Inna, agasa tiram bangkit, putti kalau portai kerangi, mukel lek viral chundi, bimana, bimana mende beri cipar nyam manusia kiki kalam. Adi Indian de bimana, illa. Perak kegembi right endau, Air India, Indian Airlines. Itu was, airnu, India de, nokka bitu. Sonda mai bimana mila terajat tinda peran India. Namuk bimana galil ya, namuk kapal galil ya, turmo galil ya, namal port galil ya, bintu, vidinjam, vidinjam bicara, bodu megalil bayanam, yang mana ada tu macam tinda awasiam, amne, amne nara pelakang galil lelo, uru tudar prakriya, ini ada nara ne baju, isteri kita nora pernah nora jana dilihat agen illa, ah vidinjam ini hari ada, ambani ede, adani ede. Nah, nairata pernah Gaudam Adani ini. India le, Madhya Bengal, Mahabudi macam mana lagi la, Adani ini lagi. India le, bodoh macam la, sotte kalau ke bicara ikhaya, kitten na balik, lapat lori no bolum, kitten na balik ke bicara ikhaya. Ara bangun, Adani mar, Ambani mar, Tata mar, Barla mar, Goyangga mar, Tata Emberling Goyangi oke. India itu saudara, samara galak itu saudara India ini adat ya, samben nerai, nama kita itu, abar ini India malarnu, macam abar ekalum bagitulah pertama orang manusia malarnu, alat peranan Athani.